നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയുന്നു, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദകാ. നബിയേ, താങ്കൾക്ക് അറിയില്ല താങ്കളുടെ വിയോഗത്തിന് ശേഷം ഇവർ ഈ മതത്തിൽ എന്തൊക്കെയാണ് കടത്തിക്കൂട്ടിയതെന്ന് നിങ്ങൾക്ക് അറിയില്ല നബിയേ. നിനക്ക് വിവരമില്ല നബിയേ, നിനക്കതിനെ കുറിച്ച് അറിയില്ല നബിയേ എന്ന് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രവാചകനോട് നിർദ്ദേശമുണ്ടാകുമ്പോൾ ഉമ്മത്തിനോട് സ്നേഹമുള്ള പ്രവാചകൻ മരിക്കുന്ന സമയത്ത് പോലും ഉമ്മത്തീ ഉമ്മത്തീ എന്ന് വിളിച്ചുകൊണ്ട് ഉമ്മത്തിനെ ഉപദേശിച്ചുകൊണ്ട് മരിച്ചുപോയ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഉമ്മത്തിനോട് പറയുന്നു, സുഹ്ഖൻ സുഹ്ഖാ, ദൂരെ പോകൂ ദൂരെ പോകൂ, എനിക്ക് നിങ്ങളെ കാണണ്ട, പോയിക്കോളൂ എന്ന് പറഞ്ഞ് ആട്ടിയോടിക്കുന്ന ഗുണം കെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണോ സഹോദരങ്ങളെ? സുന്നത്തില്ലാത്ത, ഹദീസിലില്ലാത്ത, പ്രവാചകൻ കാണിക്കാത്ത, സ്വഹാബത്തിനറിയാത്ത, തബിഈങ്ങൾക്കറിയാത്ത ഇത്തരം സമ്പ്രദായങ്ങൾ ദീനിൽ ഏതോ ഔലിയാക്കന്മാരുണ്ടാക്കിയതിന്റെ പേരിൽ കടത്തി കൂട്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ, മുജാഹിദികളെ കുറ്റം പറയാൻ നിങ്ങൾ ആളായിട്ടില്ല. കാരണം മുജാഹിദികൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തിനെതിരായി പ്രവർത്തിക്കാത്തവരാണ്. സുന്നത്തിയെ ഏതാണ് സുന്നത്തി എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടാൽ അത് അംഗീകരിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോ സുന്നത്തില്ലാത്ത കർമ്മങ്ങൾ, ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതാ. നിസ്കാരത്തിന് ശേഷമുള്ള സ്വലാത്ത്, ബാങ്കിന്റെ മുമ്പുള്ള സ്വലാത്ത്, അതുപോലെ നിസ്കാര ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയിലെ പ്രാർത്ഥനകൾ, ഇതൊന്നും തന്നെ പ്രവാചകനിൽ വന്നിട്ടില്ല. അഞ്ചു നേരം അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹദീസിൽ ഉണ്ടാവില്ല സഹോദരങ്ങൾ. അഞ്ചു നേരം പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥന അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഹദീസിൽ ഉണ്ടാവില്ല. ഹദീസിൽ കാണൂലേ നബി തങ്ങളുടെ എല്ലാ ദുഹറിനും ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചിരുന്നത്, എല്ലാ അശറിനും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കോമൺ ആയി ഇങ്ങനത്തെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ട്? ഉണ്ടാവൂലേ? ഇല്ലാന്നാ ഓരോന്ന് പറയുന്നത്. നമ്മൾ പറയേണ്ട കാര്യമില്ല. മുർഷിദിന്റെ മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ റിസാല മാസികയിൽ തന്നെ ഓലെന്നെ പ്രഖ്യാപിച്ചതാ, അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോ ഈ പറയപ്പെടുന്ന സംഗതികളിൽ ഒന്നിലും ഒന്നിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തില്ല, സുന്നത്തില്ല. ഇനി മറ്റൊരാരോപണം നമുക്കെതിരെ ഉള്ള ഒരു വലിയ ആരോപണമുണ്ട്. എന്താ അറിയോ? ഇവര് ജുമാന്റെ ഖുതുബ മലയാളത്തിലാക്കി നശിപ്പിച്ചു എന്നാ വലിയ ആരോപണം. ജുമാന്റെ ഖുതുബ മലയാളത്തിലാക്കി, മാത്രമല്ല പെരുന്നാളിന്റെ ഖുതുബയും മലയാളത്തിൽ. എനിക്കൊരു കാര്യം പറയണം, ഞാൻ 26-ാം തീയതി എനിക്ക് പരിപാടി എന്റെ ഉസ്താദിന്റെ നാട്ടിലാണ്. ഞങ്ങളെ റഹ്മാനിയ അറബി കോളേജ് അതിരാംപട്ടണത്താണ്, കടമേരിയൊന്നുമില്ല. റഹ്മാനിയ അറബി കോളേജ് അതിരാംപട്ടണം. റഹ്മാനിയ അറബി കോളേജില് ഇപ്പോൾ ഹസ്രത്ത് ഒറ്റപ്പാലം തൃക്കടീരി ആട്ടാശ്ശേരിയിലെ മുഹമ്മദ് കുട്ടി ഹസ്രത്താണ്. അദ്ദേഹത്തിന്റെ നാട്ടിലാണ്, അദ്ദേഹത്തിന്റെ നാട്ടിൽ എനിക്ക് പരിപാടി. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ പഠിച്ച റഹ്മാനിയ അറബി കോളേജ് ഇവിടുത്തെ എല്ലാവിധം സുന്നികൾക്കും പരിചയമുള്ള കോളേജ്. ഒരുപക്ഷെ സാധാരണക്കാർക്ക് അറിയില്ലെങ്കിലും വലിയ വലിയ നേതാക്കന്മാർ, കാന്തപുരം അബൂക്കർ മുസ്ലിയാർക്കാണെങ്കിലും, മരണപ്പെട്ടുപോയ ഇ കെ അബൂക്കർ മുസ്ലിയാർക്കാണെങ്കിലും, അതുപോലെ തന്നെ കെ കെ അബൂക്കർ ഹസ്രത്തിനാണെങ്കിലും, പിന്നെ അതുപോലെ മറ്റേ ഉത്തുബി മുഹമ്മദ് മുസ്ലിയാർക്കാണെങ്കിലും, പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്കാണെങ്കിലും, കഴിഞ്ഞുപോയ സമസ്തയുടെ മഹാരഥന്മാരെന്നറിയപ്പെടുന്ന മുഴുവൻ പണ്ഡിതന്മാർക്കും നല്ല ബന്ധവും അവർ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സ്ഥലമാണ് റഹ്മാനി അറബി കോളേജ്. ഒരു കാര്യം കൂടിയുണ്ട്, ഖുതുബിയത്ത് ബൈത്ത് കേട്ടിട്ടില്ല? ഖുതുബിയത്ത് ബൈത്തിന്റെ രചയിതാവ് ആരാ? സദഖത്തുല്ലാഹിൽ ഖാഹിരി. അദ്ദേഹം പഠിച്ച സ്ഥലമാണ് റഹ്മാനിയ, ഈ റഹ്മാനിയ അറബി കോളേജ്. അന്ന് അറബി കോളേജ് അല്ല ദർസാണ്. അവിടെ ഞാൻ പറഞ്ഞു വരാൻ പോകുന്ന വിഷയം, എല്ലാം സുന്നികളും അംഗീകരിക്കുന്ന ത്വരീഖത്തിന്റെ പ്രത്യേകതയിൽ നടന്നു പോകുന്ന കോളേജ്. ഇവിടെ ത്വരീഖത്തിന്റെ കോളേജ്, ത്വരീഖത്തിന്റെ കീഴിൽ നടക്കുന്ന ഒരു പ്രത്യേകത ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാല്, ശരീഅത്തിൽ നിന്നും ഉന്നതിയിലേക്കെത്തുന്ന ഉന്നതിയിലേക്കെത്തലാണെന്ത് ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ, ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അതാണ് ആത്മീയതയുടെ ആന്തരിക സത്തയിലേക്കും സത്യത്തിലേക്കും തുറന്നിട്ട ജാലകമാണ് ത്വരീഖത്ത്. സുന്നി വോയിസുകാരൻ ഹെഡിങ് കൊടുത്ത ഞാൻ വായിച്ചത്, ആത്മീയതയുടെ ആന്തരിക സത്തയിലേക്കും സത്യത്തിലേക്കും തുറന്നിട്ട ജാലകമാണ് ത്വരീഖത്ത്. ആ ത്വരീഖത്ത് അല്ല ഒറിജിനൽ ത്വരീഖത്ത്.
ഇപ്പുണ്ടായ ആലുവ തരീഖത്തും അതുപോലെ തന്നെ മറ്റു പല തരീഖത്തുകളും അല്ല ഒറിജിനൽ തരീഖത്ത്. ആ തരീഖത്തിന്റെ പള്ളി മുഴുവൻ സുന്നികളായ ആളുകൾ, ജാറത്തിൽ പോകുന്ന സുന്നികൾ. അപ്പള്ളിയിൽ കോളേജിൽ പോയി അഡ്മിഷൻ ടെസ്റ്റ് കഴിഞ്ഞ് ദാഖിലയും ഇംതിഹാനും പറയും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് പോകുന്ന ആ പള്ളിയിൽ എല്ലാവരും അവിടെ ഉണ്ടാകും. ശാലമായ പള്ളി, ഏകദേശം ഒരു 12,000 ആളുണ്ടാവും ജുമാക്ക്. വിശാലമായ പള്ളി, 5,000 ആളെന്നും പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഒരു പറയണ. ആ പള്ളിയിൽ നമ്മൾ ഇങ്ങനെ പോയി ഇരിക്കുമ്പോൾ മുക്രിക്കൊക്കെ കടന്നു വന്നു ഒരു നീളമുള്ള ഒരു കരിമ്പിന്റെ കഷ്ണം. നീളമുള്ളൊരു വലിയ പടി, ഒരു കരിമ്പിന്റെ കഷ്ണമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിങ്ങനെ പിടിച്ചിട്ട് മൂപ്പര് പറഞ്ഞു, മാഷറൽ മുസ്ലിമീന റഹ്മക്കുമുല്ലാ എന്ന് സാധാരണ പറഞ്ഞ വാചകമുണ്ട്. അതങ്ങോട്ട് പറഞ്ഞിട്ട് പറഞ്ഞു, മുസ്ലിം മുഅ്മിനാവാഹിയ ജനങ്ങളെ, നമ്മൾ നായകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് എന്ന് വന്നിരിക്കുന്നത്, വെള്ളിക്കളമേ ഖുത്ബ ഓതുമ്പോൾ ആരാകിലും ഒരുവൻ പേശുവാറാകിലും അവർക്ക് ഖുത്ബയുടെ നന്മ കിടയാതെന്ന് വന്നിരിപ്പതാ. ഖുത്ബ നന്നാകെ കാതാഴ്ത്തി കേട്ടുകൊള്ളുങ്കിൽ നിങ്ങൾ അനേവർക്കും അല്ല കൃപയും റഹ്മത്തും ചെയ്യുവാനാകും. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുക്രി അതങ്ങോട്ട് പരിഭാഷപ്പെടുത്തി. നമ്മളെ നാട്ടിലാണെങ്കിൽ മുക്രിനെ ഒറ്റയടിക്ക് വീഴ്ത്തു അല്ലേ. മുക്രിക്കാക്ക അടുത്ത വെള്ളിയാഴ്ച സുന്നി പള്ളിയിലെ മുക്രിക്കാക്ക എഴുന്നേറ്റ് മാഷറിന്റെ അർത്ഥം പറഞ്ഞു നോക്കട്ടെ, മാഷർ അർത്ഥം അറിഞ്ഞു നോക്കട്ടെ. അപ്പൊ തന്നെ പിടിച്ച വിക്ക് പുറത്തേക്ക് തള്ളി, കാരണം ഇവൻ മുജാഹിദായി പറയും. എന്നാൽ ഇത് ഏ കാലഘട്ടത്തിൽ, പ്രവാചകന്റെ കാലഘട്ടം മുതലേ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ വന്ന പള്ളി എന്ന് അവര് പറയണേ അതിനെ കുറിച്ച്. എല്ലാ കുറെ പള്ളികൾക്ക് അങ്ങനത്തെ വിശേഷണം ഉണ്ടല്ലോ. അങ്ങനെ മുക്രിക്കാക്ക ഇത് കൊടുത്തിട്ട് നേരെ ഖത്തീബ് വന്ന് ഖത്തീബിന്റെ കയ്യിൽ വടി കൊടുത്ത് മൂപ്പരോട് സലാം പറഞ്ഞ അവിടെ ഇരുന്ന് ബാങ്കൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോ ഖത്തീബ് ഉണ്ട് നേരെ ഖുത്ബ കിതാബ് ഇങ്ങോട്ട് എടുത്തിട്ട് വായിക്കാൻ തുടങ്ങി. അൽഹംദുലില്ലാഹ്, എല്ലാ പുകളും അല്ലാഹുവിക്കേ ഉരുക്കുന്നത്. മൂപ്പരം കൊണ്ട് തമിഴിൽ അടിച്ചു വിളിച്ചുകൊണ്ട് പ്രസംഗിച്ച് നമ്മളൊക്കെ ഞെട്ടിപ്പോയി. കാരണം SSF തുണക്കുട്ടികളല്ലേ ഞങ്ങള്, SSF തുണക്കുട്ടികളായി ഞങ്ങൾക്ക് പിറക്കാതിരിക്കും. നിസ്കാരം കഴിഞ്ഞ പാട് ബേജാറായി, നിസ്കാരം ബാത്തിലായി, നിസ്കാരം ബാത്തിലായി എന്ന് ഉറപ്പാ. ഇനിയിപ്പോ എന്താ കാട്ടാ? നേരെ അസ്രത്തിനടുത്തേക്ക്, നിസ്കാരം കഴിഞ്ഞ് വന്ന് മത്ബഖ് ഒന്ന് ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് നേരെ അസ്രത്തിന്റെ റൂമിലേക്ക് ഒരു സംശയം ചോദിക്കാണ്ട്. മൂപ്പർക്ക് മനസ്സിലായി നമ്മൾ എന്താ ചോദിക്കാം, കാരണം മൂപ്പർ കുറെ കാലമായിട്ട് ഇത് കേട്ടോണ്ടിരിക്കണല്ലോ. ഞാൻ ചൊല്ല, ഇങ്ങനെ ജുമാ നടത്തിയാൽ ശരിയാവും, എന്താ കുഴപ്പം? അല്ല, തമിഴിലാണല്ലോ ഖുത്ബ നടത്തിയത്, തമിഴിൽ ഖുത്ബ നടത്തിയത് ഹറാമാണല്ലോ, ഖുത്ബ സഹിയാകൂലല്ലോ എന്നാര് പറഞ്ഞു? അല്ല, അങ്ങനെയല്ലേ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്? ഏത് പണ്ഡിതന്മാര് പറഞ്ഞു? മൂപ്പര ചോദ്യം, ഏത് പണ്ഡിതന്മാര് പറഞ്ഞു? ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാരാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഹനഫി മദ്ഹബിലെ പണ്ഡിതന്മാർ ഒരിക്കലും അത് പറയൂല്ല. ഓർക്ക് അൽഹംദുലില്ലാ എന്ന് പറയാൻ തന്നെ ഖുത്ബ ചെയ്യുന്ന, ബാക്കിയൊന്നും ഇല്ലെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഒരു ആയത്തോദ്യം മതി, സംഗതി കഴിഞ്ഞ. അപ്പോഴാണ് സംഗതിയുടെ ഗുട്ടൻസ് ഇവിടെ കിട്ടുന്നത്. ഷാഫിഈ മദ്ഹബിൽ ഒരൊറ്റ പണ്ഡിതന്മാരും ഖുത്ബ മലയാളത്തിലോ ജനങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ സംസാരിച്ചാൽ, ഉപദേശം കൊടുത്താൽ ബാത്തിലായി പോകുമെന്നോ ഹറാമാണെന്നോ പണ്ഡിതന്മാര് പറഞ്ഞിട്ടില്ല. കാലഘട്ടം, സഹാബത്തിന്റെ കാലഘട്ടം മുതലേ ജുമാ നടക്കുന്ന അപ്പള്ളിയിൽ ജുമാന്റെ ഖുത്ബ തമിഴിലാണ് നടക്കുന്നത്. ഞാൻ അസ്രത്തിനോട് ചല്ല, നമുക്കതൊന്ന് അറബിയിലേക്ക് മാറ്റിക്കൂടെ? മൂപ്പര് പറഞ്ഞു, ഞാനൊരു പണി ചെയ്തു വെച്ചിട്ടുണ്ട്, ഖുത്ബ ഈ മലയാള തമിഴ് ഖുത്ബ അവസാനിപ്പിക്കുമ്പോൾ ഈ ഫർളുകളൊന്ന് രണ്ടാമതൊന്ന് പറയിപ്പിക്കും മൂപ്പര് കൊണ്ട്. ഫർളുകളൊക്കെ തമിഴിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസാന ഒന്നാമത്തെ ഖുത്ബ അവസാനിക്കുന്നതിന് മുമ്പ് ആ പറയേണ്ട ഫർളുകളൊക്കെ രണ്ടാമതൊന്നും ചെയ്യും, മുപ്പരെ കൊണ്ട് പറയിപ്പിക്കും. അങ്ങനെ ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് പോകാണ്. തമിഴിലത് അറബിയിലേക്കാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ അടികൊണ്ട് ഓടും. ഇവിടെ മലയാളത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ മുജാഹിദുകൾക്ക് അടി, അവിടെ തമിഴിൽ മാറ്റി അറബിയാക്കാൻ ശ്രമിച്ച അടി. രണ്ടും സുന്നികളാണ്, രണ്ടും ഒരേ ആശയമാണ്. പിന്നെ എവിടുന്നാ ഇത് വന്നത്? മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആളുകൾക്കിടയിൽ ഇല്ലാത്തൊരു വാദം ഉണ്ടാക്കുകയാണ് ഇവർ ചെയ്തത്. അല്ലാഹുവിന്റെ ദുനിയാവിൽ അങ്ങനെയല്ല. അറബി ഭാഷ അറിയുന്നവർക്ക് അറബി സംസാരിക്കാം, അറബി അല്ലാത്ത നാട്ടിൽ അറബി അല്ലാത്ത ഭാഷ സംസാരിക്കാം. അമേരിക്കയിൽ ഖുത്ബ ഉണ്ടല്ലോ ഇംഗ്ലീഷ്, വേണ്ട, അഖിലേന്ത്യാ ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ഏത് ഭാഷയിലാണ് ഖുത്ബ നടത്തുന്നത്?
അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമ ഉണ്ടല്ലേ, കാന്തപുരം ഗ്രൂപ്പിന്റെ, താൻ ജനറൽ സെക്രട്ടറി, എന്റെ മേലെ ഒരാള് എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹം എന്റെ ഖുത്ബ നടത്തുന്നത് നല്ല ഒന്നാമതര ഉറുദു ഭാഷയിൽ ഖുത്ബ നടത്തുന്നു അല്ലേ. അവിടെ ഒരു സുന്നത്ത്, ഇവിടെ വേറെ സുന്നത്തോ? അപ്പോ യഥാർത്ഥത്തിൽ സുന്നത്ത് ചെയ്യുന്ന മുജാഹിദികളെ അടിച്ച് ആക്ഷേപിക്കാൻ വേണ്ടി, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇല്ലാത്തൊരു കാര്യം പറഞ്ഞുണ്ടാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഒരു കാര്യം. അപ്പോ ഇനി അറിയേണ്ട മറ്റൊരു വിഷയമുണ്ട്. ജുമാ ദിവസത്തിൽ ജമാഅത്തിനൊക്കെ പെണ്ണുങ്ങൾ പള്ളി. ഞാനിപ്പോ ഇപ്പോ എന്തായാലും ഇ കെ ഗ്രൂപ്പുകാർ തുടങ്ങി കാന്തപുരം ഗ്രൂപ്പ് അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഞങ്ങളെ നാട്ടിലെ രണ്ട് മഹല്ലിപ്പുറത്ത് കാന്തപുരം ഗ്രൂപ്പിന്റെ വലിയൊരു മഹല്ലുണ്ട്. കാന്തപുരം ഗ്രൂപ്പിന്റെ ശക്തന്മാരായ പ്രവർത്തകരുള്ള സ്ഥലം മസ്ജിദുൽ ഇജാബ എന്ന് പറയും. അപ്പള്ളിയില് ആ പള്ളിയുടെ